The roots of education are bitter, but the fruit is sweet. മഹാനായ ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടലിന്റെ വാക്കുകളാണിവ. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇങ്ങനെ ആലോചിച്ച് നിരാശപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് 100% ആത്മാർത്ഥമാണെങ്കിലും കുറച്ച് വൈകിയാണെങ്കിലും കിട്ടുന്ന റിസൾട്ട് വിചാരിക്കുന്നതിലും കൂടുതലായിരിക്കും. നമസ്കാരം, ഞാൻ ദർശന. എല്ലാവർക്കും ലേണേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓപ്ഷൻ എ, ആഡഡ് ഇൻ ദ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ്, ഓപ്ഷൻ സി, ദ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ. തേർഡ്, ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ അബോവ്. ഫോർത്ത്, ഓപ്ഷൻ എ, ആഡഡ്. ഫിഫ്ത്ത്, ഓപ്ഷൻ ബി, എ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തിയറി പാർട്ടാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് കൂടുതൽ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് റോഹൻ ആൻഡ് കമ്പനി പ്രിപ്പയർ എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ 30th June 2019. ഫേവറബിൾ ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ₹10,392. ഇവിടെ നമുക്ക് എന്താ പാസ്ബുക്കിലെ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത് എഴുതണം, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ₹10,392. നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് നോക്കാം. A deposit of ₹3,092 paid on 29th June 2019 had not been credited by the bank until 1st July 2019. June 29th, we deposited a check in the bank. But on 1st July, it was not credited in the bank. We checked the deposit in the cash book. The cash book is recorded in the bank balance. But it was recorded in the passbook. So, we started the passbook because we had the cash book. അമൗണ്ട് ആഡ് ബാക്ക് ചെയ്യണം. ഡെപ്പോസിറ്റഡ് ആഡ് ചെയ്തിട്ട് ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്ക് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ₹3,092. നെക്സ്റ്റ്, ഓൺ 30th March 2019 ദ കമ്പനി എന്റേർഡ് ഇൻ ടു എ ഹയർ പെർച്ചേസ് എഗ്രിമെന്റ് ടു പേ ബൈ ബാങ്ക് ഓർഡർ എ സം ഓഫ് ₹3,000 ഓൺ ദ 10th ഓഫ് ഈച്ച് മന്ത് കമ്മൻസിംഗ് ഫ്രം April 2019. നോ എൻട്രീസ് ഹാഡ് ബീൻ മെയ്ഡ് ഇൻ ക്യാഷ് ബുക്ക്. 30th March കമ്പനി ഒരു ഹയർ പർച്ചേസ് എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേയ്മെന്റ് നടത്തുന്ന ഒരു സിസ്റ്റം ആണ്. അതായത് നമ്മൾ ഫിക്സഡ് അമൗണ്ട് മന്ത്ലി പേയ്മെന്റ് നടത്തും. അപ്പോ ഇവിടെ ഏപ്രിൽ തൊട്ടിട്ടാണ് കമ്പനി അങ്ങനെ എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുള്ളത്. സോ April 10th തൊട്ടിട്ട് എല്ലാ മാസവും 10th ₹3,000 വെച്ചിട്ട് പേയ്മെന്റ് നടത്താമെന്നാണ് ത്രൂ ബാങ്ക്. അപ്പോ ഏപ്രിൽ തൊട്ടിട്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ജൂണിലാണല്ലോ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഏപ്രിൽ, മെയ്, ജൂൺ മൂന്ന് മാസം, 3 × 3,000 ₹9,000 അങ്ങനെ ബാങ്ക് വഴി പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ പാസ്ബുക്കിലെ ബാലൻസ് 9,000 ക്യാഷ് ബുക്കിനേക്കാൾ കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഈ ₹9,000 ആഡ് ബാക്ക് ചെയ്യണം. പേയ്മെന്റ് ഓഫ് ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ് നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് ₹9,000. നെക്സ്റ്റ്, a customer of the firm who received a cash discount of 4% on his account of ₹4,000 paid the firm a check on 12th June. The cashier erroneously entered a gross amount in the bank column of the cash book. ee business organization la oru customer ivarude oru customer ₹4,000 pay cheyanulla oru customer ku ivaru 4% discount koduthittundu. adhaayathu 4000 into 4% ₹160 korchu baaki ₹3,840 payment nadathittullu 12th June ചെക്ക് വഴി. സോ ബാങ്കിന് ₹3,840 ആണ് വന്നിട്ടുള്ളത്. പാസ്ബുക്കിൽ ആ എമൗണ്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കമ്പനിയുടെ ക്യാഷ്യർ ₹3,840 പകരം തെറ്റിയിട്ട് ₹4,000 ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. അതായത് ക്യാഷ് ബുക്കിലെ ബാലൻസ് പാസ്ബുക്കിനേക്കാൾ ₹160 കൂടുതലാണ്. അപ്പൊ നമ്മളിവിടെ പാസ്ബുക്ക് വെച്ചിട്ട് BRS പ്രിപ്പയർ ചെയ്യണ കാരണം ₹160 ആഡ് ബാക്ക് ചെയ്യണം. Discount allowed wrongly entered in bank column 160. Bank charges of ₹300 had not been entered in cash book. Bank charges vandirundenga nammude bank balance korayille. So passbook il idu record cheyittund, cash book il record cheyittilla. Cash book il balance passbook inekkal ₹300 koodalayirikkum. So ₹300 nammude add back cheyanam.
Bank charges not entered in cash book 300. On 28 June, a customer of the company directly deposited rupees 4000 in the bank, but no entry had been made in the cash book. 28 June, ee company oru customer 4000 rupees direct aayittu bankil payment nadathi, direct aayittu deposit cheythu. Deposit cheyumbo nammude passbook ile balance koodiittundo, bank balance koodiittundavallo. Pakshe cash book ile enter cheyidattilla. So cash book ile balance ile ethan nammal endha cheyyanadu, ee amount minus cheyanam. So less nu ezhuthittullathinte vaade direct deposit by customer not entered in cash book rupees 4000. Last transaction, rupees 1200 paid into the bank had been entered twice in the cash book. Bank ilekku pay cheyidittulla 1200 rupees cash book ile rendu pravasham thettiittu രണ്ട് പ്രാവശ്യം അവർ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ക്യാഷ് ബുക്കിലെ ബാലൻസ് അപ്പോൾ 1200 രൂപ പാസ്ബുക്കിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് ബുക്കിലെ ബാലൻസിൽ എത്തിക്കാൻ എന്ത് ചെയ്യാം? 1200 രൂപ ആഡ് ബാക്ക് ചെയ്യണം. സോ ആഡിൻ്റെ താഴെ ഡെപ്പോസിറ്റ് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് ട്വൈസ് 1200. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ആഡ് ചെയ്തതും ലെസ്സൺ ചെയ്തതും സെപ്പറേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ചെയ്ത് ഔട്ടർ കോൺസിഡർ ചെയ്തു. 20,144 क्लियर आयु विचार Next question. From the following, ascertain the balance that would appear in the bank passbook of Arjun as on 31st December 2019. The bank overdraft for 6 months ending 31st December 2019 rupees 6,340. Ivide thannittulla overdraft balance aanu. So overdraft as per cash book nekittu 6,340. Nammal idvare cheytha problem nu korche difference ulla problem aanu. നമ്മൾ സാധാരണ ക്യാഷ് ബുക്ക് വെച്ചിട്ട് എങ്ങനെയാണോ ചെയ്യുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് വെച്ചിട്ട് ചെയ്യുക. അതായത് ഇത് ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ഡെബിറ്റ് ബാലൻസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ക്യാഷ് ബുക്ക് വെച്ച് ചെയ്യുമ്പോൾ ഏതൊക്കെയാണോ ആഡ് ചെയ്യുന്നത് അതിലൂടെ നമ്മൾ മൈനസ് ചെയ്യണം. ഏതൊക്കെയാണോ മൈനസ് ചെയ്യുന്നത് അത് നമ്മളിവിടെ ആഡ് ചെയ്യണം. നമ്മൾ സാധാരണ ക്യാഷ് ബുക്ക് വെച്ചിട്ട് ചെയ്യണ അതേ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് കാര്യം ഇവിടെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരും. നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് ഫോർ 6 മന്ത്സ് എൻഡിംഗ് 31st December 2019 റുപ്പീസ് 160 ഈസ് എൻറ്റേർഡ് ഇൻ പാസ്ബുക്ക്. ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്ക് തരുന്നൊരു ഫെസിലിറ്റിയാണ്. നമുക്ക് എത്ര ഡെപ്പോസിറ്റ് ഉണ്ടോ അതിൽ കൂടുതൽ വിഡ്രോ ചെയ്യാൻ വേണ്ടി ബാങ്ക് തരുന്നൊരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ആ ഫെസിലിറ്റിയുമേ അവർ ചാർജ് ചെയ്യണം. അതായത് അവർ നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ്. സോ ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് പാസ്ബുക്കിൽ എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ പാസ്ബുക്കിലെ ബാലൻസ് കുറഞ്ഞിട്ടുണ്ടോ? സോ ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യണം. പക്ഷേ ഇവിടെ ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലേ, സോ നമ്മൾ ഈ എമൗണ്ട് ആഡ് ബാക്ക് ചെയ്യണം. ഇൻട്രസ്റ്റ് ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക് ബട്ട് നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് റുപ്പീസ് 160. നെക്സ്റ്റ്, ബാങ്ക് ചാർജസ് ഓഫ് റുപ്പീസ് 30 ആർ ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് ഓൺലി. ബാങ്ക് ചാർജ് പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്ബുക്കിലെ ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ക്യാഷ് ബുക്ക് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ എമൗണ്ട് മൈനസ് ചെയ്യാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഇത് ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആണ്, സോ നമ്മളിത് ആഡ് ബാക്ക് ചെയ്യണം. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് ബട്ട് നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് റുപ്പീസ് 30. ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് ക്യാഷ് പ്രയർ ടു 31st December 2019 അമൗണ്ട് ടു റുപ്പീസ് 1168. ചെക്ക് ഇഷ്യൂ ചെയ്തു പക്ഷെ എൻ ക്യാഷ് ചെയ്തിട്ടില്ല. സോ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, ക്യാഷ് ബുക്കിൽ ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യാണ് ചെയ്യാറ്. ഇവിടെ നമ്മുടെ ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആയ കാരണം നമ്മൾ ഈ എമൗണ്ട് മൈനസ് ചെയ്യണം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് യെറ്റ് പ്രസന്റഡ് റുപ്പീസ് 1168. നെക്സ്റ്റ്, ചെക്സ്
paid into bank but not cleared before 31st December 2019 were for ₹2,170. Bank ഇൽ ചെക്ക് പേ ചെയ്തു പക്ഷെ അത് ക്ലിയർ ചെയ്തിട്ടില്ല ബാങ്കിൽ ചെക്ക് പേ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയിട്ടുണ്ടോ പക്ഷെ പാസ്ബുക്കിൽ അത് റെക്കോർഡ് ആയിട്ടില്ല സോ ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അമൗണ്ട് മൈനസ് ചെയ്യാണ് ചെയ്യുക ഇവിടെ ഓവർഡ്രാഫ്റ്റ് ആയ കാരണം നമ്മൾ ഈ അമൗണ്ട് ആഡ് ബാക്ക് ചെയ്യണം ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് ക്രെഡിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് ₹2,170 ലാസ്റ്റ് ട്രാൻസാക്ഷൻ Interest on investments collected by the bank and credited in the passbook ₹1,200. Interest bank collected ചെയ്തു passbook ൽ അത് credit ആയിരുന്നു. So passbook ലെ balance increase ചെയ്തിട്ടുണ്ട്. നമ്മൾ cash book adjust ആക്കുമ്പോൾ എന്താ ചെയ്യാ? നമ്മൾ അത് add back ചെയ്യും. പക്ഷേ ഇവിടെ എന്താ overdraft ആണ്. So നമ്മൾ amount minus ചെയ്യണം. Interest collected and credited by bank but not yet entered in cash book ₹1,200. इत्र ट्रांसाक्षन्स नमुक टोटल माइनस अमौंट सो फाइनल बैलेंस നമ്മൾ ക്യാഷ് ബുക്കിലെ ഓവർഡ്രാഫ്റ്റ് ബാലൻസ് വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത് സോ നമ്മൾ എത്ര പാസ്ബുക്കിലെ ഓവർഡ്രാഫ്റ്റ് ബാലൻസിലേക്കും അതായത് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഇതാണ് നമ്മുടെ ആൻസർ 6,332 എല്ലാവർക്കും ഈ ഓവർഡ്രാഫ്റ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വൺ From the following information, prepare a bank reconciliation statement as on 31st December 2019. Bank overdraft as per cash book rupees 2,45,900. Now, we have the problem here. We have overdraft balance. Overdraft as per cash book rupees 2,45,900. Now, we have some items. Interest debited by bank on 26 December 2019 but no advice received rupees 27,870. Bank interest debit ചെയ്തിട്ടുണ്ട്. Interest debit ചെയ്യുന്നതെന്താ? പാസ്ബുക്കിലെ ബാലൻസ് കുറയും. ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലായിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ക്യാഷ് ബുക്ക് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ അമൗണ്ട് മൈനസ് ചെയ്യും പാസ്ബുക്കിലെത്തിക്കാൻ. പക്ഷെ ഇത് ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആയ കാരണം നമ്മളിത് ആഡ് ബാക്ക് ചെയ്യണം. ആഡ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ ബാങ്ക് 27,870. Check issued before 31st December 2019 but not yet presented to bank ₹66,000. Check issued ചെയ്തു പക്ഷേ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല സോ ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറഞ്ഞിട്ടുണ്ടോ പാസ്ബുക്കിലെ ബാലൻസ് കൂടുതലായിരിക്കും അപ്പൊ സാധാരണ സിറ്റുവേഷനിൽ സാധാരണ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മളിത് ആഡ് ബാക്ക് ചെയ്യല്ലേ ചെയ്യാം പക്ഷേ ഇത് ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആയാലും നമ്മളിത് മൈനസ് ചെയ്യണം അപ്പോ ലെസ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് യെറ്റ് പ്രസന്റഡ് 66,000. Next, transport subsidy received from the state government directly by the bank, but no advice to the company 42,500. Company के transport subsidy की टीम एरिट बैंक ले के अंदर receive इधर चलोगे. Bank के लिए balance कूड़ी चलना, passbook के लिए अद റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സോ പാസ്ബുക്ക് ബാലൻസ് ക്യാഷ് ബുക്കിനേക്കാൾ കൂടുതലായിരിക്കും ഇപ്പൊ സാധാരണ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണം പക്ഷേ ഇവിടെ ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആയ കാരണം നമ്മൾ ഈ അമൗണ്ട് മൈനസ് ചെയ്യണം സോ ലെസ് ട്രാൻസ്പോർട്ട് സബ്സിഡി നോട്ട് യെറ്റ് റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് റുപ്പീസ് 42,500 നെക്സ്റ്റ് ഡ്രാഫ്റ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ടിൽ 31st December 2019 റുപ്പീസ് 13,500 ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെക്ക് തന്നെയാണ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു പക്ഷെ ബാങ്കിൽ അത് ക്രെഡിറ്റഡ് ആയിട്ടില്ല ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലായിരിക്കും പാസ്ബുക്കിൽ ആ എൻട്രി കാണിച്ചിട്ടുണ്ടാവില്ല സോ നമ്മൾ ക്യാഷ് ബുക്ക് വെച്ച് ചെയ്യുമ്പോൾ ആ എമൗണ്ട് എന്താ ചെയ്യുക മൈനസ് ചെയ്യും പക്ഷെ അത് ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആയ കാരണം ആ എമൗണ്ട് ആഡ് ബാക്ക് ഡ്രാഫ്റ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് ക്രെഡിറ്റഡ് റുപ്പീസ് 13,500 Next, bills for collection credited by the bank
till 31st December 2019, but no advance received by the company, 83,600. Bills for collection credited in the bank. That is, bank balance is in the passbook. We cash book achievement, this amount add back. So, the overdraft balance is minus. Plus, bills for collection credited in the bank but not yet entered in the cash book, rupees 83,600. Next, amount wrongly debited to company account by the bank for which no details are available, rupees 74,000. ഒരു റോങ്ലി തെറ്റായിട്ടൊരു എമൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് ബാങ്കിൽ. അപ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് വെച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ആ എമൗണ്ട് മൈനസ് ചെയ്യണം. ഇവിടെ ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആയ കാരണം ആ എമൗണ്ട് ആഡ് ബാക്ക് ചെയ്യണം. സോ ആഡ് റോങ് ഡെബിറ്റ് ബൈ ദ ബാങ്ക് അണ്ടർ വെരിഫിക്കേഷൻ 74,000. ഇത് തെറ്റായ ഒരു എൻട്രി ആയ കാരണമാണ് നമ്മൾ അണ്ടർ വെരിഫിക്കേഷൻ എഴുതിയിട്ടുള്ളത്. ഇനി ഇത്ര ട്രാൻസാക്ഷൻസ് ഉള്ളൂ. സോ ഇത് ടോട്ടൽ ചെയ്യണം rupees 48,770, rupees 1,92,100. This minus is minus. This is minus. Balance 1,02,570. This is overdraft as per passbook. All of clear I am going. From the following information, as on 31st March 2020, prepare a bank reconciliation statement after making necessary amendments in the cash book. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള പ്രോബ്ലമാണ്. അതായത് നമ്മളിവിടെ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷമേ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ആകൂ. അതായത് ക്യാഷ് ബുക്കിൽ ഏതെങ്കിലും എമൗണ്ട് റെക്കോർഡ് ചെയ്ത് വിട്ടുപോവുകയോ അതോ എന്തെങ്കിലും എമൗണ്ട് തെറ്റായി റെക്കോർഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മളിവിടെ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അതിലാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇത് ആ കറക്റ്റഡ് ക്യാഷ് ബാലൻസ് ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടുവരേണ്ടത്. അതേപോലെ തന്നെ പാസ്ബുക്കിൽ എന്തെങ്കിലും എററോ ഒമിഷനോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിലാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് റുപ്പീസ് 3,25,000. നമ്മൾ ആദ്യം അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ വരയ്ക്കണം. ക്യാഷ് ബുക്ക് ആസ് ഓൺ 31st March 2020, ഒരു പെർട്ടിക്കുലർ കോളം എമൗണ്ട് കോളം പെർട്ടിക്കുലർ കോളം എമൗണ്ട് കോളം ഉണ്ടാവും. ഫസ്റ്റ് ഇത് ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസീറ്റ്സ് ആണ്. ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് റെസീറ്റ്സും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെന്റ്സും ആണ് റെക്കോർഡ് ചെയ്യുക. ഇനി ക്യാഷ് ബുക്കിന്റെ ബാലൻസ് എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ക്യാഷ് ബാലൻസ്. സോ ബാലൻസ് ബോട്ട് ഡൗൺ റുപ്പീസ് 3,25,000. ഇനി ഓരോ ട്രാൻസാക്ഷൻസ് നോക്കാം. അത് ക്യാഷ് ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണോ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകേണ്ടതാണോ എന്ന് നമുക്ക് നോക്കാം. ചെക്സ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് റുപ്പീസ് 4,47,500. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് ക്രെഡിറ്റ് ചെയ്തതിനു ശേഷമേ പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. സോ അത് ക്യാഷ് ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല, ബാങ്ക് റീകൺസിഡറേഷൻ സ്റ്റേറ്റ്മെന്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് യെറ്റ് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് റുപ്പീസ് 3,56,200. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. സോ അതും നമ്മൾ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക് ബട്ട് നോട്ട് റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ബാങ്ക് ചാർജ് പിടിക്കുമ്പോൾ തന്നെ പാസ്ബുക്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ക്യാഷ് ബുക്കിൽ വന്നിട്ടുണ്ടാവില്ല. സോ നമ്മളത് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ കാണിക്കണം. ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? പേയ്മെന്റ് അല്ലേ. സോ അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ബാങ്ക് ചാർജസ് റുപ്പീസ് 1,250. നെക്സ്റ്റ് ഡിവിഡൻ ഡയറക്ട്ലി കളക്ടഡ് ബൈ ദ ബാങ്ക് റുപ്പീസ് 12,500. ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവിഡൻഡ് കളക്ട് ചെയ്തു. സോ ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ടോ? പാസ്ബുക്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടില്ല. സോ ക്യാഷ് ബുക്കിൽ അത് റെസീറ്റ് സൈഡിൽ കാണിക്കണം. ഡിവിഡൻ നമ്മുടെ ഒരു ഇൻകം ആണല്ലോ. സോ റെസീറ്റ് സൈഡിൽ ടു ഡിവിഡൻഡ് 12,500. നെക്സ്റ്റ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് ആസ് പെർ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ നോട്ട് ഇന്റിമേറ്റഡ് റുപ്പീസ് 15,900. സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എല്ലാ മന്തിലും ആ എമൗണ്ട് കൃത്യമായിട്ട് ഡെബിറ്റ് ചെയ്തോളൂ. സോ അതേപോലെ ഇൻഷുറൻസ് പ്രീമിയം ബാങ്കിന് ഡയറക്റ്റ് ആയിട്ട് ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അത് പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്.
പക്ഷെ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേയ്മെന്റ് ആണ്. സോ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ് സൈഡിൽ ഇൻഷുറൻസ് പ്രീമിയം കാണിക്കണം. റുപ്പീസ് 15,900. നെക്സ്റ്റ്, ക്യാഷ് സെയിൽസ് റോങ്ലി റെക്കോർഡ് ഇൻ ദ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക് റുപ്പീസ് 25,500. ക്യാഷ് സെയിൽസ് നമ്മൾ തെറ്റായിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സെയിൽ ഉണ്ടായിട്ടില്ല, പക്ഷെ തെറ്റി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ക്യാഷ് സെയിൽസ് സാധാരണ എന്താ, നമ്മുടെ റെസീറ്റ് അല്ലേ, അപ്പോൾ ഓൾറെഡി ക്യാഷ് ബുക്കിൽ അത് റെസീറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, അത് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ പേയ്മെന്റ് സൈഡിൽ കണ്ടത് എന്തിനാണ്, ഇത് ഓൾറെഡി തെറ്റായിട്ട് നമ്മൾ റെസീറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആ ഒരു ഇഫക്റ്റ് ഇല്ലാതാക്കാനാണ് നമ്മളത് പേയ്മെന്റ് സൈഡിൽ കാണിക്കേണ്ടത്. അപ്പോൾ ബൈ ക്യാഷ് സെയിൽസ് റോങ്ലി റെക്കോർഡ് 25,500. നമ്മൾ തെറ്റായൊരു ഡെബിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് ഇല്ലാതാക്കാൻ അത് ക്രെഡിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ തെറ്റായിട്ടൊരു ക്രെഡിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് ഇല്ലാതാക്കണമെങ്കിൽ ഡെബിറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ്, കസ്റ്റമേഴ്സ് ചെക്ക് ഡിസോണേഡ് ബൈ ബാങ്ക് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക് റുപ്പീസ് 13,000. ഒരു ചെക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻകം അല്ലേ, സോ നമ്മളത് റെസീറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടോ. പക്ഷെ ചെക്ക് ഡിസോണേഡ് ആയി, അതായത് ക്യാൻസൽ ആയി, അപ്പൊ അതിന്റെ എഫക്റ്റ് ഇല്ലാണ്ടാക്കാൻ എന്താ ചെയ്യാം, പേയ്മെന്റ് സൈഡിൽ കാണിക്കണം. ബൈ ട്രേഡ് റിസീവബിൾസ്, ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് ആണോ നമുക്ക് ചെക്ക് തരുന്നത്, ഓൾറെഡി നമ്മുടെ ഡെറ്റേഴ്സിന്റെ പേരിലായിരിക്കും ഈ ഒരു റെസീറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇപ്പൊ അത് ക്യാൻസൽ ആയ കാരണം നമ്മൾ നേരെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി അത് പേയ്മെന്റ് സൈഡിൽ കാണിക്കണം. ബൈ ട്രേഡ് റിസീവബിൾസ് റുപ്പീസ് 13,000. ഇനി നമ്മളിത് ടോട്ടൽ ചെയ്യണം. ബാലൻസ് 2,81,850. ഇനി ഈ ക്വസ്റ്റ്യനില് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ട്രയൽ ബാലൻസിന് കാണിക്കേണ്ട ക്യാഷ് ബാലൻസ് എന്താണ്. നമ്മുടെ ട്രയൽ ബാലൻസിന് കാണിക്കേണ്ട ക്യാഷ് ബാലൻസ് ഇതായിരിക്കും. ഈ ആക്ച്വൽ ക്യാഷ് ബാലൻസ് ആണ് ഇത്. ഈ അമൗണ്ട് 2,81,850 ആണ് നമ്മുടെ ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുവരേണ്ടത്. നമുക്ക് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത ക്യാഷ് ബാലൻസ് ഇത്, അതാണ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 2,81,850. ഇനി നമ്മൾ പാസ്ബുക്കിൽ വരാത്തതോ അല്ലെങ്കിൽ പാസ്ബുക്കിൽ തെറ്റായി എൻട്രി ചെയ്ത ട്രാൻസാക്ഷൻസ് നോക്കാം. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടിയിട്ടുണ്ടോ, പക്ഷേ അമൗണ്ട് ക്രെഡിറ്റഡ് ആയതിന് ശേഷമേ പാസ്ബുക്കിൽ അവരത് റെക്കോർഡ് ചെയ്യും. സോ പാസ്ബുക്കിലെ ബാലൻസ് ക്യാഷ് ബുക്കിനേക്കാൾ കുറവായിരിക്കും. ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യണ കാരണം നമ്മൾ അമൗണ്ട് മൈനസ് ചെയ്യണം. സോ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് റുപ്പീസ് 4,47,500. നെക്സ്റ്റ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് യെറ്റ് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറഞ്ഞിട്ടുണ്ടോ, പാസ്ബുക്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യണ കാരണം നമ്മൾ അമൗണ്ട് ആഡ് ബാക്ക് ചെയ്യണം. സോ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് റുപ്പീസ് 3,56,200. നെക്സ്റ്റ്, റോങ് ക്രെഡിറ്റ് ഗിവൺ ബൈ ബാങ്ക്. ബാങ്കിന് തെറ്റായിട്ടൊരു അമൗണ്ട് ക്രെഡിറ്റ് ചെയ്തു, അതായത് തെറ്റായിട്ടൊരു അമൗണ്ട് കൂട്ടി കാണിച്ചു. സോ പാസ്ബുക്കിലെ ബാലൻസ് 15,000 റുപ്പീസ് കൂടിയിട്ടുണ്ടാവും. സോ ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യണ കാരണം നമ്മൾ അമൗണ്ട് ആഡ് ബാക്ക് ചെയ്യണം. ആഡ് റോങ് ക്രെഡിറ്റ് ഗിവൺ ബൈ ബാങ്ക് റുപ്പീസ് 15,000. 3,71,200. 4,47,500. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് റുപ്പീസ് 2,05,550. ഇങ്ങനെയാണ് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസസ് ഇൻ ദ ബാലൻസസ് ഓഫ് ബോത്ത് ദ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ക്യാൻ ബി ബിക്കോസ് ഓഫ് ഓപ്ഷൻ എ ഒമിഷൻ ഓഫ് സെയിം എൻട്രി ഇൻ ബോത്ത് ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്,
ഓപ്ഷൻ ബി എറേഴ്സ് ഇൻ റെക്കോർഡിംഗ് ദ എൻട്രീസ് ഇൻ ദ ക്യാഷ് ബുക്ക് ഓർ പാസ്ബുക്ക് ഓപ്ഷൻ സി ഡെബിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് ഇസ് ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പാസ്ബുക്ക് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ക്യാഷ് ബുക്ക് ഷോഡ് ആൻ ഓവർഡ്രാഫ്റ്റ് ഓഫ് റുപ്പീസ് 1500 But the passbook made up to the same date showed that cheques of rupees 100 and 100, rupees 50 and rupees 125 respectively had not been presented for payments and cheque of rupees 400 paid into the account had not been cleared. The balance as per passbook will be option A rupees 1100, option B rupees 2175, option C rupees 1625 and option D rupees 1375 third question when drawing a bank reconciliation statement if you start with a debit balance as per the bank statement the unpresented checks should be option A added option B deducted option C not required to be adjusted option D none of this fourth question debit balance as per cash book of ABC limited as on 31st March 2020 is rupees 1500. Cheques deposited but not cleared amounted to rupees 100 and cheques issued but not presented rupees 150. The bank allowed interest amounting rupees 50 and collected dividend on behalf of ABC limited. Balance as per passbook should be option A rupees 1600, option B rupees 1450, option C rupees 1850 option D rupees 1650 fifth question payment done by the account holder through issuing a check is entered in option A the passbook at the time of issuing the check option B the cash book at the time of presenting the check to bank for payment option C the passbook at the time of presenting the check to bank for payment Option D, the cash book when informed by the third party. Bank reconciliation statement ile different type of problems nammal inna cheyidallo. Idilude ningalku ee topic clear aayennu njan vicharikkunnu. Endengil samshayangal undengil adu ivide comment cheyanam njan adu clear cheythu tharunnathayirikkum. Appo mattoru topicumayi adutha video il namukku kaanam. Ellavarkkum nandri.